അലൈനർ ചികിത്സ, പല്ല് കമ്പിയിടാണ്ട് നിരോധിതാക്കാം എന്നുള്ളൊരു ചികിത്സാ രീതിയുണ്ട്. അതിനാണ് ക്ലിയർ അലൈനേഴ്സ് എന്ന് പറയുന്നത്. അത് ഇൻവിസലൈൻ ആണ്, ഇൻവിസലൈൻ എന്ന് പറഞ്ഞ കമ്പനിയാണ് ആദ്യമായിട്ട് ഈ ചികിത്സാ രീതി കൊണ്ടുവന്നത്. അപ്പോൾ പലപ്പോഴും എല്ലാവരും തന്നെ ഇൻവിസലൈൻ ഇൻവിസലൈൻ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. പക്ഷേ ഇൻവിസലൈൻ അല്ല, അത് ഇൻവിസലൈൻ ഒരു കമ്പനി മാത്രമാണ്. അലൈനർ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ട്രേസ് ആയിരിക്കും, ഒരു നമ്പർ ഓഫ് സെറ്റ് ഓഫ് ട്രേസ് ആയിരിക്കും നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ പല്ല് കമ്പിയിടുന്നതിന് പകരം പല്ല് കമ്പിയിടാണ്ട് ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള ട്രേസ്, ഒരു സെറ്റ് ഓഫ് ട്രേസ് വെച്ചിട്ട് തന്നെ നമ്മൾ പല്ല് നിരോധിതാക്കുന്ന ചികിത്സാ രീതിയാണ് അലൈനർ ചികിത്സ എന്ന് പറയുന്നത്. അത് അത് ആ ഒരു അലൈനറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ പലപ്പോഴും പലരും പല്ല് കമ്പിയിടാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് അതിന് അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, വേദനകൾ, ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, സമയം ഇത്ര വർഷം, ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം എടുക്കും, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് എടുക്കും എന്നുള്ളൊക്കെ പേരിൽ പലരും പല്ല് കമ്പിയിടാണ്ട് നിൽക്കുന്നുണ്ട്. പല്ല് പൊന്തി പല്ലുകൾ വെച്ച് തന്നെ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക്. അതുപോലെ തന്നെ ട്രാവലിംഗ്, പല്ല് കമ്പിയിടുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഡോക്ടർമാരുടെ അടുത്ത് എല്ലാ മാസവും ഒരു തവണ റിവ്യൂവിന് വരണം, ടൈറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പല്ല് കമ്പിയിടാണ്ടുള്ള അലൈനേഴ്സിൽ നമുക്കങ്ങനെ നിങ്ങൾ വരുമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു പാക്കേജ്, നമ്മുടെ ഒരു ആദ്യത്തെ ഒരു അനാലിസിസും നിങ്ങളുടെ ഒരു ട്രീറ്റ്മെൻറ് പ്ലാനൊക്കെ ജനറേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു സെറ്റ് ഓഫ് ട്രേസ് ആദ്യം തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ സെറ്റ് ഓഫ് ട്രേസ് നമുക്ക് തന്നെത്താനെ, അതായത് പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം അവർക്ക് തന്നെത്താനെ മാറ്റിയിട്ട് പോകാൻ പറ്റുന്ന ഒരു ട്രേസ് ആയിരിക്കും തരിക. അത് ക്ലിയർലി ഇൻവിസിബിൾ ആയിരിക്കും, അതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രേസ് ആയിരിക്കും തരിക. അത് ഒരു നമ്മുടെ ഇങ്ങനെ ഒരു ചികിത്സാ രീതിയിലാണ് നമ്മൾ നടക്കുന്നതെന്നോ പല്ലിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നോ അങ്ങനെ മറ്റൊരാൾ തിരിച്ചറിയാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല അലൈനേഴ്സിൻ്റെ കാര്യത്തിൽ.